നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിനു ജോർജ് കോടികൾ മുടക്കി യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് സിനിമ അതുകൊണ്ട് തന്നെ സിനിമയിൽ എല്ലാവിധ അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് നമുക്കത് അന്ധവിശ്വാസമാണെങ്കിലും സിനിമാക്കാർക്ക് അതൊരു വിശ്വാസത്തിന്റെ കാര്യം തന്നെയാണ് സിനിമ വിജയിക്കാനായി ഓരോ സംവിധായകരും ഒക്കെ തുടർന്നു പോരുന്ന ചില വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത്തരം വിശ്വാസങ്ങള് പല രീതിയിലാണുള്ളത് അതായത് പണ്ട് ജനാർദ്ദനന്റെ മുഖത്തു നിന്നും സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞെന്നാൽ അത് വലിയ വിജയമാകുമെന്ന് ഒരു കാല ഒരു കാലഘട്ടം വരെ വിശ്വസിച്ചു പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കെ മധു സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ക്രൈം ഫയൽ സിനിമ നല്ല വിജയമായിരുന്നു സിസ്റ്റർ അഭയ കുലക്കെ ശാശ്രദമാക്കിയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ ആദ്യം ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നെന്നും അപ്പോൾ അങ്ങനെ ആ തടസ്സം മാറാനായിട്ട് ഇതിനകത്ത് നായകൻ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി പോലീസാണ് അപ്പോൾ ഇദ്ദേഹം പല രീതിയിലുള്ള തടസ്സങ്ങളാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആരോ പറഞ്ഞിട്ട് ഇതിലെ നായകനായ സുരേഷ് ഗോപിയുടെ പുരുകത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കാക്കപ്പുള്ളി മറുകുതൊടുന്നു അപ്പോൾ ആ മറക് തൊട്ടതിന് ശേഷം സിനിമയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സിനിമ ചിത്രീകരിച്ചു എന്നാണ് സുരേഷ് ഗോപി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതിനകത്ത് ഈ പറയുന്ന വിശ്വാസത്തിലെ സത്യം അല്ലെങ്കിൽ ഇതിങ്ങനെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ സംവിധായകരും അണിയറ പ്രവർത്തകരും ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു ആ കാക്കപ്പുള്ളിയാണ് ആ സിനിമയെ രക്ഷിച്ചതെന്ന് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഹരിശ്രീ അശോകൻ താടിയെടുത്ത് അഭിനയിച്ചാൽ പടം പൊട്ടു എന്നുള്ളത് ഹരിശ്രീ അശോകൻ തുടർച്ചയായിട്ട് എല്ലാ സിനിമകളിലും താടി വെച്ചാണ് അഭിനയിക്കുന്നത് താടിയില്ലാത്ത ഹരിശ്രീ അശോകന്റെ രണ്ടോ മൂന്നോ സിനിമകളെ കാണുകയുള്ളൂ ഹരിശ്രീ അശോകൻ താടിയില്ലാതെ അഭിനയിച്ച സിനിമകളായിരുന്നു സത്യം ശിവൻ സുന്ദരവും ജയറാം നായകനായ സൂര്യനും ഈ രണ്ട് സിനിമകളും പരാജയപ്പെട്ടത് ഹരിശ്രീ അശോകൻ താടിയെടുത്തതിൻ്റെ പേരിലാണെന്നാണ് വിശ്വാസം സത്യം ശിവസുന്ദരത്തിൽ മുഴുവനായിട്ടും താടിയെടുത്തിട്ടില്ല മുഴുകനാണ് എന്നാൽ സൂര്യനിൽ താടിയെടുത്താണ് അദ്ദേഹം അഭിനയിച്ചത് അപ്പൊ സൂര്യന്റെ പരാജയം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിശ്രീ അശോകൻ താടിയെടുത്തു കഴിഞ്ഞെന്നാൽ പടം വിജയിക്കില്ല എന്നൊരു വിശ്വാസം സിനിമാക്കാരുടെ ഇടയിൽ പ്രബലപ്പെട്ടു അതുപോലെ ഇത്തരം വിശ്വാസങ്ങളുടെ മറ്റൊരു ആളാണ് ജോഷി ഡെന്നിസ് ജോസഫിന്റെ ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം പറയുകയുണ്ടായി ജോഷി ജോയി തോമസ് അതങ്ങനെ തുടങ്ങിയ അക്കാലത്തെ കുറെ സിനിമാ പ്രവർത്തകർ ഒരു കോരസാർ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഒരു ചീട്ട് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ എല്ലാ ഇപ്പം ഒരു സംവിധായകനും നിർമ്മാതാവും തമ്മിൽ അവര് ഓരോ ചീട്ട് എടുക്കും എന്നിട്ട് ഈ ചീട്ട് ഒത്തു നോക്കിയിട്ട് ഇവര് തമ്മിൽ ഈ ഒന്നിച്ച് സിനിമ ചെയ്താൽ വിജയിക്കുകയോ ഇല്ലയോ എന്ന് ആ പുള്ളി പറയുമായിരുന്നു അങ്ങനെ നിർമ്മാതാവിനെയും സംവിധായക സംവിധായകനെയും അതുപോലെ തന്നെ ഏർ നായകനെയും ഒക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയായിരുന്നു അത് ആ കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഓരസാറിനെ കുറിച്ച് ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അതുപോലെ തന്നെ ജോഷിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലേലം ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടാണ് ഈ ലേലം റിലീസ് ചെയ്തത് അതായത് ഒരുപാട് കാലം ഇത് പെട്ടിയിലിരിക്കുകയും റിലീസിന് ഒരുപാട് കാലതാമസം വരികയൊക്കെ ചെയ്തു ചിത്രം റിലീസായി വലിയ വിജയമാകുമെന്ന് വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും വലിയൊരു വിജയമാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല അങ്ങനെ ഈ ലേലം ഇത്രയും താമസിച്ച് റിലീസായിട്ട് പോലും വമ്പൻ വിജയമായി അക്കാലത്ത് ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു ലേലം അപ്പോൾ ഈ ചിത്രം വിജയിക്കാനുണ്ടായ കാരണം ഈ ലേലത്തിൻ്റെ ഫസ്റ്റ് ഇൻട്രോ സീൻ അതായത് സുരേഷ് ഗോപി വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട് അതായത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വെള്ളികുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മാതാവിന്റെ ഒരു ഗ്രോട്ടോയുടെ മുമ്പിലാണ് സുരേഷ് ഗോപി ലോറിയിൽ ഇറങ്ങുന്നത് അത് ആ സീൻ ഉള്ളത് കൊണ്ട് ആ ഗ്രോ ആ മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ സിനിമ അത്രയും വലിയ ഹിറ്റായത് എന്നായി എന്നാണെന്ന് തോന്നുന്നു ജോഷി വിശ്വസിച്ചത് കാരണം പിന്നീട് വന്ന ജോഷിയുടെ മിക്ക സിനിമയിലും ഈ ഗ്രോട്ടോയും ഈ മാതാവുമുണ്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ പാപ്പനിലും ഉണ്ട് അതുപോലെ തന്നെ ഈ ഏറ്റവും പുതിയ ചിത്രമായ ഷൂട്ടിംഗ് തുടങ്ങിയ ആന്റണി എന്ന സിനിമയിലും ഇതേ ഗ്രോട്ടോയും ഇതേ മാതാവുമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ജോഷി എന്ന പേര് മാറ്റുകയുണ്ടായി ജോഷി എന്ന പേര് മാറ്റുകയല്ല ജോഷി എന്ന പേരിൻ്റെ സ്പെല്ലിങ് മാറ്റുകയുണ്ടായി ഇടയ്ക്ക് അദ്ദേഹം തുടർച്ചയായിട്ട് പരാജയങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പേരുമാറ്റം പേരിൻ്റെ സ്പെല്ലിങ് മാറ്റിയത് ജെ ഒ എസ് എച്ച് വൈ എന്ന് എഴുതിയിരുന്ന അദ്ദേഹം ഇപ്പോൾ ജെ ഒ എസ് എച്ച് ഐ വൈ എന്നാണ് പേര് എഴുതുന്നത് അതുപോലെ തന്നെ പേര് മാറ്റിയ വേറെയും ആളുകളുണ്ട് ദിലീപ് നേരത്തെ ദിലീപ് എന്നെഴുതിക്കൊണ്ടിരിക്കീപ് എന്നാണ് എഴുതുന്നത് ദിലീപ് എഴുതുമ്പോൾ ഒരു ഐ കൂടുതലുണ്ട് ഇപ്പോൾ ഇതെല്ലാം ന്യൂമറോളജി പ്രകാരമാണ് ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ റോഷൻ ആൻഡ്രൂസ് പുള്ളി ആദ്യത്തെ സിനിമ ഉദയനാണ് താരം തൊട്ടേ പുള്ളിയുടെ സ്പെല്ലിങ്ങിൽ ഒരു എസും ഒരു ആറും കൂടുതലാണുള്ളത് അതുപോലെ തന്നെ സിനിമയിലെ മറ്റൊരു വിശ്വാസമാണ് ചില ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പടം പൊട്ടു ചില ലൊക്കേഷനുകൾ ഭാഗ്യ ലൊക്കേഷനായും കണ്ടിരുന്നു അത്തരത്തിൽ ഭാഗ്യ ലൊക്കേഷനായി കണ്ടിരുന്ന ഒരു സ്ഥലമാണ് പൊള്ളാച്ചി മലയാള സിനിമയിൽ കേരളത്തിന് വേളിയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പൊള്ളാച്ചിയിലാണ് അതുപോലെ തന്നെ തൃശ്ശൂർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം വിജയിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം മാറിയത് കുഞ്ച ലോകദാസ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ നായകനായി ഇറങ്ങിയ കസ്തൂരിമാന്റെ വിജയത്തോടു കൂടിയാണ് തൃശ്ശൂരിന്റെ ആ ഭാഗ്യദോഷം മാറിയത് അതിനുശേഷം തൃശ്ശൂർ ഷൂട്ട് ചെയ്ത ഒരുപാട് സിനിമകൾ വിജയിക്കുകയുണ്ടായി ഫാസിൽ തൻ്റെ ചിത്രങ്ങൾക്ക് പേരിടുന്നത് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അതായത് തൻ്റെ ചിത്രങ്ങളുടെ പേരുകൾ അവസാനിക്കുന്നത് പരമാവധി ചന്ദ്രകലയിലാക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഐ ശശി ആയിൽ തുടങ്ങുന്ന പേരുകൾ ഇട്ടാൽ പടം വിജയിക്കുമെന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെയാണ് ലാൽ അദ്ദേഹത്തിന്റെ മലയാളം സിനിമകളുടെ പേരുകളൊന്നും മലയാളത്തിലല്ല എല്ലാം ഇംഗ്ലീഷ് പേരുകളാണ് ഒരു പേര് മാത്രം കാബൂളിമാല മാത്രം ഇംഗ്ലീഷല്ല എന്നാൽ മലയാളവുമല്ല അതിനൊരിക്കൽ ലാൽ പറഞ്ഞത് റാംജിറാവു സ്പീക്കിംഗ് എന്ന് പേര് കൊടുത്തു യാദൃശികമായിരുന്നു പിന്നീട് അതങ്ങ് മനഃപൂർവ്വമാക്കുകയായിരുന്നു എന്നാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ വിശ്വാസത്തിന്റെ പുറത്താവാം അപ്പൊ ഇങ്ങനെയുള്ള നിരവധി വിശ്വാസങ്ങളുണ്ട് സിനിമക്കാർക്കിടയിൽ ഒരു കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ